ഇന്ന് നമ്മൾ ഇസഹാക്ക് വാഗ്ദത്ത സന്തതി എന്ന രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിരുന്നു അല്ലേ ആരൊക്കെ ആയിരുന്നു അബ്രഹാമിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നത് അബ്രഹാമും അബ്രഹാമിൻ്റെ ഭാര്യ സാറയും അവർക്കുണ്ടായ പുത്രൻ ഇസഹാക്കും പിന്നെ സാറയുടെ ദാസിയായ ഹാഗാറും ഹാഗാറിൽ അബ്രഹാമിന് ജനിച്ച ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലേ അബ്രഹാമിന് ഇഷ്മയേൽ എന്നും ഇസ്ഹാഖ് എന്നും രണ്ട് മക്കൾ ഉണ്ടായതില് ആരായിരുന്നു വാഗ്ദത്ത സന്തതി ഇസഹാഖായിരുന്നു അല്ലേ വാഗ്ദത്ത സന്തതി ദൈവത്തിന്റെ വാഗ്ദത്വം അനുസരിച്ചുണ്ടായ പുത്രനാണ് ഇസഹാക്ക് അതുകൊണ്ടാണ് ഇസഹാക്കിനെ വാഗ്ദത്ത സന്തതി എന്ന് വിളിക്കുന്നത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ ഇസ്ഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ചിരി എന്നാണ് അതിൻ്റെ അർത്ഥം അബ്രഹാമിനോട് ദൈവം കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അല്ലെ അതിലൊന്നായിരുന്നു എല്ലാ ആൺകുട്ടികളും എട്ടാം ദിവസം പരിശേധനയേൽക്കണമെന്നുള്ള കാര്യം അതിന് പ്രകാരം ഇസഹാക്ക് ഉണ്ടായി എട്ടാം ദിവസം ഇസഹാക്കിനെയും പരിശേധന കഴിച്ചു അബ്രഹാമിന് മക്കളില്ലാതിരുന്നപ്പോഴാണ് സാറ തൻ്റെ ദാസിയായ ഹാകാറിനെ അബ്രഹാമിന് കൊടുത്ത് അതിൽ ഇഷ്മേൽ എന്നൊരു പുത്രൻ ഉണ്ടായതല്ലേ എന്നാൽ ഇസഹാക്ക ഇവർക്കുണ്ടായതിനു ശേഷം പിതാവിന്റെ അവകാശം ആദ്യ ജാതനായ ഇഷ്മേലിന് ലഭിക്കുമെന്ന് ചിന്തിച്ച സാറയ്ക്ക് ഹാഗറിനോടും ഇഷ്മയിലിനോടും നീരസമായി സാറ അബ്രഹാമിനോട് പറഞ്ഞു ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അബ്രഹാമിൻ്റെ സ്വത്തിന് അവകാശിയാകരുത് എന്ന് അബ്രഹാം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു യഹോവയോട് ആലോചന ചോദിച്ചു യഹോബയുടെ നിർദ്ദേശപ്രകാരം അബ്രഹാം അങ്ങനെ ദാസിയെയും മകനെയും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അബ്രഹാം അവരെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ചപ്പോൾ യഹോവ പറഞ്ഞത് അവനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ അവനെയും ഞാൻ ഒരു ജാതിയാക്കി വളർത്തും എന്നാണ് അങ്ങനെ ഹാഗാറിനും ഇഷ്മേലിനും അബ്രഹാമിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു അവർ പിന്നീട് മരുഭൂമിയിൽ പോയി പാർത്തു ഇസഹാക്കും അബ്രഹാമിനെ പോലെ ദൈവത്തെ ആരാധിക്കുന്നതിലും അനുസരിക്കുന്നതിലും ഒക്കെ താല്പര്യം കാണിച്ചിരുന്നു അവൻ തന്നെ മാതാപിതാക്കൾക്ക് അനുസരണയുള്ള മകനായിട്ടാണ് വളർന്നത് സാറയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സായപ്പോഴ് സാറയുടെ ആയുഷ്കാലം അവസാനിച്ചു ഹെബ്രോനിൽ വെച്ചാണ് സാറ മരിച്ചത് ഹെബ്രോൻ അരികെയുള്ള മക്പേല ഗുഹയിലാണ് സാറയെ സംസ്കരിച്ചത് സാറയുടെ മരണശേഷം അബ്രഹാം വയസ്സ് ചെന്ന വൃദ്ധനായപ്പോൾ അബ്രഹാമിന് തന്റെ മകൻ വിവാഹപ്രായമായി എന്ന് തോന്നലുണ്ടായി അബ്രഹാമിന്റെ വിശ്വസ്ത ദാസനായിരുന്നു ഏലിയാസർ തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടിയിട്ട് ഒരു വധുവിനെ അന്വേഷിക്കുവാൻ അബ്രഹാം ഏൽപ്പിച്ചത് ഈ ഏലിയാസറിനെ ആയിരുന്നു അബ്രഹാം തൻറെ മകനു വേണ്ടിയിട്ട് ഭാര്യയെ അന്വേഷിക്കുവാൻ ആഗ്രഹിച്ചത് അബ്രഹാമിൻ്റെ പിതൃഭവനത്തിൽ നിന്നുള്ള ഒരു കുട്ടിയെ ആയിരുന്നു അങ്ങനെ ഇസഹാക്കിൻ്റെ വധുവിനെ കാണുമ്പോൾ കൊടുക്കുവാനുള്ള സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് അബ്രഹാം ഏലിയാസറിനെ യാത്രയാക്കിയത് അങ്ങനെ ഏലിയാസറിന് ഇസഹാക്കിൻ്റെ വധുവായി വരേണ്ട പെൺകുട്ടിയെ യഹോവ് കാണിച്ചു കൊടുത്തു അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിന്റെ കൊച്ചുമകളും ലാബാൻ്റെ സഹോദരിയുമായ റിബേക്ക എന്ന സുന്ദരിയായ യുവതിയായിരുന്നു ഇസഹാക്കിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് അങ്ങനെ ഏലിയസർ റിബേക്കയെ കണ്ട പാടെ ഇവളാണ് യഹോവ ഇസഹാക്കിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് ബോധ്യമായപ്പോഴ് അവളുടെ മൂക്കിന് മൂക്കുത്തിയും അവളുടെ കൈകൾക്ക് വളയും ഇട്ടുകൊടുത്തു എന്നിട്ട് അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ ചെന്ന് അവളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കാണുകയും താൻ വന്ന കാര്യം എന്താണ് തന്നെ ആരാണ് അയച്ചത് എന്നൊക്കെ ഏലിയാസർ റിബേക്കയുടെ കുടുംബത്തോട് വിശദീകരിക്കുകയും ചെയ്തു അവർക്കെല്ലാം ഏലിയാസർ ദൈവഹിതപ്രകാരമാണ് തങ്ങളുടെ അടുക്കൽ എത്തിയത് എന്ന് മനസ്സിലാവുകയും റിബേക്കയെ ഇസഹാക്കിന് ഭാര്യയായി കൊടുക്കുവാൻ അവർക്ക് എതിർപ്പില്ല എന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ റിബേക്കയുടെ മാതാപിതാക്കളുടെയും സഹോദരൻ ലാബാൻ്റെയും ഒക്കെ അനുവാദത്തോടെ ഏലിയാസർ റിബേക്കയെ ഇസഹാക്കിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഇസഹാക്കും റിബേക്കയും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു അബ്രഹാമിനും സാറയ്ക്കും ഒരുപാട് പ്രായം ചെന്നിട്ടാണ് അവർക്കൊരു പുത്രൻ ഉണ്ടാകുന്നത് അല്ലേ അതുപോലെ തന്നെ ഇസഹാക്കിനും ഭാര്യയ്ക്കും മക്കളില്ലായിരുന്നു തങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് ഇസഹാക്ക് യഹോവയോട് പ്രാർത്ഥിക്കുകയും യഹോവ അവന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു എന്നാൽ സാറയെ പോലെ റിബേക്കയ്ക്ക് ഒരു കുട്ടിയല്ല ഉണ്ടായത് റിബേക്കയുടെ വയറ്റിൽ രണ്ട് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ആൺമക്കൾ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് എഹോവെ അവളോട് അരുളി ചെയ്തു രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവർക്കുണ്ടായ മക്കളിൽ മൂത്തവനെ യേശാവെന്നും ഇളയവന് യാക്കോബ് എന്നുമാണ് പേരിട്ടത് റിബേക്ക് യാക്കോബിനെയും ഇസഹാക്ക് ഏഷാവിനെയുമാണ് കൂടുതലായിട്ട് സ്നേഹിച്ചത് ശരിക്കും അങ്ങനെ സ്നേഹിക്കാൻ പാടുണ്ടോ പാടില്ല അല്ലെ രണ്ട് മക്കളെയും ഒരുപോലെയാണ് കാണേണ്ടത് ഇഹൂതന്യായ പ്രമാണം അനുസരിച്ച് പിതാവിൻ്റെ സ്വത്തിൻ്റെ നേർപ്പകുതി അവകാശവും കുടുംബത്തിൻ്റെ പേര് നിലനിർത്തുവാനുള്ള അവകാശവും പിതാവിൻ്റെ അനുഗ്രഹവും മൂത്തപുത്രനുള്ളതാണ് ഈ അവകാശത്തെ ജ്യേഷ്ഠാവകാശം എന്നാണ് പറയുന്നത് ഇവരിൽ രണ്ടു പേരിൽ മൂത്തത് ഏശാവായിരുന്നു അതുകൊണ്ട് ഏശാവിനായിരുന്നു ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടേണ്ടിയിരുന്നത് ഒരിക്കൽ യാക്കോബ് വീട്ടിൽ പായസം വെച്ചു ഈ സമയത്ത് ഏശാവ് എവിടെയോ പോയിരിക്കുകയായിരുന്നു നന്നായി ക്ഷീണിച്ച് തിരിച്ചെത്തിയ ഏശാവിന് ഈ പായസത്തിന്റെ മണം അടിച്ചിട്ട് കൊതിയുണ്ടായി അവൻ യാക്കോബിനോട് എനിക്ക് കുറച്ച് പായസം തരുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ യാക്കോബ് എന്ത് അറിയാമോ നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഞാൻ പായസം തരാമെന്ന് യേശാവിനോട് പറഞ്ഞു എനിക്ക് എന്തിനായി ഈ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞ് യേശാവ് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് യാക്കോബിന് തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റു ഈ ജ്യേഷ്ഠാവകാശം എങ്ങനെയാണ് യാക്കോബ് കൈവശപ്പെടുത്തി എന്നതാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത പാഠം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ താങ്ക്